ഈശ്വരൻ സഹായിക്കുക, സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾക്കെല്ലാം സുഖമാണോ? അതെ അല്ലേ. എല്ലാവരും വീട്ടിൽ നക്ഷത്രമൊക്കെ തൂക്കിയോ? 25 ദിവസം നോമ്പൊക്കെ എടുത്ത് നമ്മൾ ഈശോയുടെ പിറവി തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ് അല്ലേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാവേ. എല്ലാവരും കൈകോപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കണേ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത ഈശോയെ, ഞങ്ങൾക്ക് അനുദിനം അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയൊക്കെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയ ഓരോ കൊച്ചു കൊച്ചു തെറ്റുകൾക്കും അങ്ങയോട് മാപ്പേക്ഷിക്കുന്നു. ദൈവവചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കി അങ്ങയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഈശോയെ പോലെ വിശുദ്ധരായിത്തീരുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈശോയുടെ മരണത്തെക്കുറിച്ചും ഈശോയുടെ ഉയർപ്പിനെക്കുറിച്ചും ഒക്കെ കണ്ടു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 11, എമ്മാവൂസ് അനുഭവം. ഈശോ ഉയർത്ത് കഴിഞ്ഞ് 3ാം ദിവസം ഈശോയുടെ 2 ശിഷ്യന്മാര് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജെറുസലേമിൽ നിന്ന് 60 സ്ഥായിയോൺ അകലെയുള്ള, ഏകദേശം 11 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പൊ അവരാകെപ്പാടെ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടുമാണ് പോകുന്നത്. അപ്പൊ അവരുടെ കൂടത്തേക്ക് ഒരപരിചിതനായ ഒരാൾ കടന്നു വരികയാണ്. അത് ശരിക്കും പറഞ്ഞ ഈശോ ആട്ടോ, പക്ഷെ അവർക്കത് അറിയത്തില്ല, അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഈശോ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ ക്ലയോപാസ് എന്ന് പറഞ്ഞ ഒരു ശിഷ്യൻ ഈശോയോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്ത ഒരു അപരിചിതനാണോ നീ? ഈശോ പറഞ്ഞു, ഏത് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അവര് പറഞ്ഞു, നസ്രയനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് അവൻ എന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ ഞങ്ങളുടെ പ്രമാണികളും അധികാരികളും അവനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂടത്തിലുണ്ടായിരുന്ന ചില സ്ത്രീകൾ കല്ലറ സന്ദർശിച്ചപ്പോൾ അവനെ അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞു, അവർക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടായെന്നും ഈശോ മരിച്ചിട്ടില്ലെന്നും ഒക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ കൂടത്തിലുണ്ടായിരുന്ന 2 ശിഷ്യന്മാര് കല്ലറ സന്ദർശിക്കുകയും അവർക്ക് അവിടെ ചെന്നപ്പോൾ അവരും ഈശോയെ കണ്ടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഈശോ അവരോട് ചോദിച്ചു, യേശു പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈശോ എന്നിട്ട് അവർക്ക് വിശുദ്ധ ലിഖിതങ്ങളും വിശുദ്ധ ലിഖിതത്തില് പ്രവാചകന്മാർ ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അവർക്ക് മോശതൊട്ടുള്ള ഓരോ പ്രവാചകന്മാരും ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈശോ ആ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അന്ന് രാത്രിയായി, സന്ധ്യയായി കഴിഞ്ഞപ്പം അവരുടെ കൂടെ താമസിക്കാൻ അവർ ഈശോയെ ക്ഷണിച്ചു. അങ്ങനെ ഈശോ അവരോടൊപ്പം താമസിക്കാൻ വേണ്ടി ചെന്നു. അന്ന് വൈകുന്നേരം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ഈശോ ആയിരുന്നെന്ന്. അങ്ങനെ ഈശോയെ അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാറില്ലല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ? പറ്റുമല്ലേ. എപ്പോഴാണ്? ഒരു അവസരം പറയാവോ? അതെ, വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ അഥവാ ദൈവവചനം വായിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈശോ ആ ശിഷ്യന്മാർക്ക് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് ഈശോയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയമൊക്കെ ജ്വലിക്കുകയായിരുന്നു. അവരുടെ ഹൃദയത്തിൽ നിന്ന് നിരാശാബോധവും അന്ധകാരവും ദുഃഖവും ഒക്കെ മാറി അവർക്ക് പ്രത്യാശയും ഒരു ധൈര്യവും ഒരു ആനന്ദവും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ ഉള്ള സാന്നിധ്യത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈശോയെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈശോയുടെ സാന്നിധ്യം അറിയാൻ പറ്റുന്ന ഒരു മാർഗമാണ് ദൈവവചനം.
ദൈവവചനം ശ്രദ്ധയോടും സ്നേഹത്തോടും തീക്ഷ്ണതയോടും കൂടി വായിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇനി ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ മറ്റൊരു മാർഗം എന്താണ്? അതെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായ ബലിയർപ്പണം അഥവാ വിശുദ്ധ കുർബാനയാണ് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള മറ്റൊരവസരം. വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന നമ്മൾ അനുദിനം പങ്കെടുക്കുന്നതാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് വിശുദ്ധ കുർബാനയിൽ അനുദിനം പപ്പയോടും അമ്മയോടൊക്കെ കൂടെ വന്ന് പള്ളിയിൽ പങ്കെടുക്കുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലേ, രണ്ട് സ്ഥലങ്ങളിലാണ് ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഒന്നാമത്തേത് ദൈവവചനം, അതായത് വിശുദ്ധ കുർബാനയില് ദൈവവചനം, ദൈവവചനത്തിലൂടെ നമുക്ക് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. നിയമഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും അവസാനം സുവിശേഷത്തിൽ നിന്നുമുള്ള വായന, അങ്ങനെ നാല് തരത്തിലുള്ള വായന നമുക്ക് വിശുദ്ധ കുർബാനയിലുണ്ട്. അപ്പം അങ്ങനെ ദൈവവചനം അനുഭവിക്കുന്നതിലൂടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈശോ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 6:35, ഞാനാണ് ജീവന്റെ അപ്പം, ആര് ഈ അപ്പം ഭക്ഷിക്കുന്നുവോ അവരെന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുദിനം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ദൈവവചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. എങ്കിൽ നമുക്ക് ഇന്ന് തൊട്ടൊരു തീരുമാനമെടുക്കാം, ഇന്ന് മുതൽ ഞാൻ ആവശ്യമായ ബഹുമാനത്തോടും സ്നേഹത്തോടും തീക്ഷ്ണതയോടും കൂടെ ദൈവവചനം വായിക്കും, അതോടൊപ്പം തന്നെ അനുദിനം ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ദിവസവും നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും സാധിക്കുന്ന പോലെ വിശുദ്ധ കുർബാനയിൽ പള്ളിയിൽ പോയി നമ്മൾ പങ്കെടുക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഓൺലൈനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. അങ്ങനെ ഈശോയുടെ സാന്നിധ്യം അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഹോംവർക്കേ ഉള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1-2 വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങളെ സ്പർശിച്ച 5 നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി അത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എന്നരുൾ ചെയ്ത ഈശോയെ, ദൈവവചനത്തിലും വിശുദ്ധ കുർബാനയിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ബഹുമാനത്തോടും സ്നേഹത്തോടും തീക്ഷ്ണതയോടും കൂടെ ദൈവവചനം വായിക്കുവാനും ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ദൈവവചനം വായിക്കുകയും വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് വിശുദ്ധരായി തീരുവാൻ ഈശോയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.